രണ്ട് ദിവസം മുമ്പ് ചെയ്ത വീഡിയോ ആണ്. അതായത് രണ്ട് ദിവസം മുമ്പല്ല, കഴിഞ്ഞ ആഴ്ച. അതായത് ഒരു ആംപ്ലിഫയർ അപ്ഡേറ്റ് ചെയ്യാണ്, അതിൻ്റെ ഫ്രണ്ട് പാനലും ചില ബോർഡുകളും മാറ്റിയിട്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ഐ ബട്ടണിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ ശേഷം വന്നിട്ട് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ, കംപ്ലീറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിവിടെ ചെയ്തിട്ട് പാനൽ ഒട്ടിച്ച് നിർത്തിയിട്ടാണ് നമ്മൾ വീഡിയോ ക്ലോസ് ചെയ്ത്. അതിൻ്റെ ശേഷമുള്ള വീഡിയോ ആണ്, കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് അതിനകത്ത് പഴയ വയറുകൾ, പഴയ ബോർഡുകളും മൊത്തമൊക്കെ ഒഴിവാക്കാനുണ്ട്. അപ്പോൾ അത് മൊത്തം കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. നിങ്ങൾ നിന്നിട്ട് പുതിയ ബോർഡ്, അതായത് പുതിയ ബോർഡ് മീൻസ് ബി ടി ബോർഡും സബ് ഓവറിൻ്റെ ഫിൽറ്റർ ബോർഡാണ് എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഇതിനകത്തുള്ള കംപ്ലീറ്റ് പഴയത് ഒഴിവാക്കി ക്ലീൻ ചെയ്തെടുത്തിട്ട് ശേഷമാണ് അത് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇന്ന് കട്ട് ചെയ്ത് അയച്ച് ഒഴിവാക്കുകയാണ്. ഈ ബി ടി ബോർഡ്, നേരത്തെ കണ്ട മൈക്ക് ബോർഡ്, അതുപോലെ സബ് ഊഫറിൻ്റെ ഫിൽറ്റർ ബോർഡ്, അതെല്ലാം ഒഴിവാക്കുകയാണ്. ഒരുപാട് ഇല്ലികെട്ട് പോലുള്ള വയറിംഗ് ആണ് ഇതിൽ കാണുന്നത്. അപ്പോൾ അത് മൊത്തമായിട്ട് ഒഴിവാക്കുക, എന്നിട്ട് ഫുള്ള് റീവയർ ചെയ്യുക. ഇനി റീവയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്രണ്ട് പാനലൊക്കെ വെച്ചുകൊണ്ട് ഇനി കണക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഒഴിവാക്കിയതിന് പകരം ഒരു വസന്തിൻ്റെ സബ് ഫിൽറ്ററും അതേപോലെ തന്നെ ഒരു യൂണിവേഴ്സലിൻ്റെ ബി ടി ബോർഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിക്കാനുള്ള സെറ്റപ്പിലേക്കുള്ള വയറിംഗ് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് സെലക്ട് ചെയ്ത് ഇന്നും ഔട്ടും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതവിടെ സോൾഡറി സ്ക്രൂ ചെയ്യാം. പണി മൊത്തം നമ്മൾ പണ്ട് തീർത്ത് വെച്ചാണ് ഇത് നമ്മുടെ പാനലിൻ്റെ വർക്ക്. അപ്പോൾ ആദ്യം ആ വയറിങ് നോക്കാം. വയറിങ്ങിന് ഇവിടെ പഴയ കൺട്രോളിൻ്റെ ബാക്കി എന്തുവാണ് ഈ കാണുന്നത്. വയറിങ് ഏത് രീതിയിലാണ് കിടക്കുന്നതെന്ന് ആദ്യം നോക്കണം. അപ്പോൾ ഈ കാണുന്നത് യു എസ് ബിക്കുള്ളതായിരിക്കാം, അല്ല ഇത് മൈക്ക് ബോർഡ് കണക്ട് ചെയ്തിരുന്ന പവറിൻ്റെ ആണ്. നമുക്കിപ്പോൾ പാനലിൽ മൈക്ക് കണക്ഷനിലുണ്ട്, അതാണ് കൊടുക്കുന്നത്. ഇവിടെ ഒരു ലൈൻ കാണുന്നത് സ്റ്റീരിയോ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബോർഡിലേക്കുള്ളതാണ്. ഒരു സബ് ഊഫറിൻ്റെ ഔട്ട്പുട്ടാണിത്. സബ് ഊഫറിൻ്റെ ഔട്ട്പുട്ട് ആകുമ്പോൾ നമുക്ക് ഇത് വയർ മാറ്റേണ്ടി വരും. നമ്മൾ ഇവിടെയാണ്, ഈ ഭാഗത്താണ് സബ് ഊഫറിൻ്റെ കണക്ഷൻ ഉള്ളത്. അപ്പോൾ എല്ലാത്തിനും മുമ്പായിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്യണം. കാരണം ഇതിൽ നമ്മൾ ആദ്യം ഗ്രൈൻഡ് ചെയ്തതിൻ്റെ ഈ പൊടികളാണ് ഈ കാണുന്നത്, കണ്ടേ ഇരുമ്പിൻ്റെ പൊടികളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് റിസ്ക്കാണ്, അതൊക്കെ ക്ലീൻ ചെയ്യണം. എയർ അടിച്ച് ക്ലീൻ ചെയ്ത് ഇനി ഈ പവർ സപ്ലൈ ബോർഡ് ഒന്ന് അയക്കണം. എന്നാലേ നമുക്കൊന്ന് കൺഫേം ആവുള്ളൂ എന്തൊക്കെ തരം സപ്ലൈ ആണ് ഇതിന്ന് വരുന്നതെന്ന്. കാരണം കുറേ റെഗുലേറ്റേഴ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒന്ന് അയക്കാം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു ഷീറ്റൊക്കെ വെച്ചിട്ടുണ്ട്. സ്പേസർ വെച്ചാൽ മതിയായിരുന്നു, ഇത് ഷീറ്റാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ബോർഡ്. ഇതൊരു കോൺ പി സി ബിയിൽ ചെയ്തെടുത്ത ബോർഡാണ്, ഇതൊരു റെഡിമെയ്ഡ് ബോർഡല്ല, റെക്ടിഫയർ ബോർഡല്ല. ഇങ്ങനെ നോക്കിയാണ് ഇവിടെ പ്രിൻറ്റ് സൈഡാണ്. ഈ പ്രിൻറ്റ് സൈഡിൽ സ്പെയർ കമ്പണൻസ് വെച്ചിട്ട് താഴോട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്, താഴെ വെച്ച് കണക്ട് ചെയ്താൽ. അപ്പോൾ ഇതിനോട് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയതിനെ ഇവിടെ വെച്ചിട്ടാണ് സോൾഡർ ചെയ്യുന്നതെങ്കിൽ അടിപൊളിയായനെ. അപ്പോൾ നമുക്കിത് ഒന്ന് ക്ലിയർ ചെയ്ത് കൺഫേം ആക്കണം. അപ്പോൾ ഒരു 12 വോൾട്ട് 2 ആമ്പിയർ ട്രാൻസ്ഫോമർ ഉണ്ട്, അതേപോലെ ഒരു 12 വോൾട്ട് 1 ആമ്പിയർ ട്രാൻസ്ഫോമർ ഉണ്ട്. ഇതിനാദ്യം നമ്മൾ മൾട്ടിമീറ്റർ വെച്ചിട്ട് വോൾട്ടേജ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാം. ഫോൺ ഓഫിനുള്ള സ്വിച്ച് നമ്മൾ കൊടുത്തില്ലായിരുന്നു, നമ്മൾ സ്വിച്ചിൻ്റെ കണക്ഷൻ ഇവിടെ വെച്ചിട്ടേ ഉള്ളൂ. അതായത് സ്വിച്ചിൻ്റെ കണക്ഷൻ സ്വിച്ചിൻ്റെ മുകളിലേക്ക് കണക്ട് ചെയ്തില്ല, ഇനി വേറെ കണക്ട് ചെയ്യണം. ഈ വരുന്നതാണ് സ്വിച്ചിൻ്റെ വയറിങ്. അപ്പോൾ ഇത് രണ്ടും അതിലേക്ക് കണക്ട് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഓൺ ചെയ്യാം. അപ്പോൾ നമ്മൾ പ്ലഗ് ഇൻ ചെയ്ത് ഓൺ ആക്കാൻ പോവാണേ. ഓ, അപ്പോൾ അവിടെ ഫാൻ കറങ്ങുന്നത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാണോ, ഫാൻ കറങ്ങുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ മുകളിൽ ഇൻഡിക്കേറ്റർ ഒന്ന് കത്തിയായിരുന്നു. 27 വോൾട്ടാണ് ട്രാൻസ്ഫോമർ. 27 ഡി സി വോൾട്ടേജ് ഇവിടെ തന്നെ ചെക്ക് ചെയ്യാൻ സൗകര്യം. +36 -36. 12 വോൾട്ട് ഇവിടെ വെച്ച് റെക്ടിഫൈ ചെയ്ത് റെഗുലേറ്റ് ചെയ്തിട്ടാണ് ഈ കണ്ണ 12 വോൾട്ട് എടുത്തുള്ളത്. അപ്പോൾ ഇതൊന്ന് നോക്കാം. -14.6, അതായത് 12 വോൾട്ട് തന്നെയാണ്. ഇതിൽ നിന്ന് റെക്ടിഫൈ ചെയ്തിട്ട് നമുക്കിവിടെ 12 വോൾട്ട് എടുത്തിട്ടുണ്ട്. ബി ടി ബോർഡ് മറ്റ് കാര്യങ്ങളൊക്കെ റണ് ചെയ്യാൻ വേണ്ടിയിട്ട് യു എസ് ബി അതിലേക്കുള്ള 5 വോൾട്ട് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓക്കെ. അപ്പോൾ ഇത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കണക്ഷനാണ്. റൈറ്റ് ലെഫ്റ്റ്, വാ. അപ്പോൾ അത് ഓക്കെ. അതേപോലെ സബ് ഊഫറിൻ്റെ സബ് ഊഫർ ഓക്കെ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്ലീൻ ആണ് ആംബ്. യാതൊരു നോയ്സും ഇല്ല, ഹമ്മിങ് ഇല്ല, ഒന്നുമില്ല, ക്ലീൻ. ഇനി നമുക്ക് ഓഡിയോ സെക്ഷൻ കയറുമാണ് കുഴപ്പങ്ങൾ വരാൻ സാധ്യത. അത് നമ്മൾ പവറിലത്തെ സെക്ഷനിലൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇനി ശരിക്കും പറഞ്ഞാൽ ഇനി ബേസ് ട്രബിൾ മറ്റേക്ക് കണക്ട് ചെയ്യാനുള്ളൂ. ബേസ് ട്രബിളിൻ്റെ മുകളിൽ ഞാൻ
കൺട്രോൾസ് ഒക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഇവിടെ സ്ക്രൂ ചെയ്യുക, ഇവിടെ ഇന്ന് എൻ്റെ ഔട്ട് കൊടുക്കുക. പിന്നെ വളരെ സിമ്പിളാണ് ഒരു സബ് ഓഫർ ഫിൽറ്ററിൻ്റെ കണക്ഷനും. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ, അതായത് പഴയ വീഡിയോയിൽ ഞാൻ ഈ സ്വിച്ചിൻ്റെ കണക്ഷൻ കൊടുത്തതിൽ ചോദിച്ചിട്ടുള്ളത് ഈ സ്വിച്ചിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ അതൊന്ന് ചെറിയ രീതിയിൽ മനസ്സിലാക്കി തരാം. അപ്പോൾ ഇതാണ് USB സ്വിച്ച്. USB ഓൺ എന്നുള്ള ആ സ്വിച്ച് വരുക, നമ്മൾ പ്രസ് ചെയ്യുന്നത് ഈ ലാസ്റ്റ് സ്വിച്ചാണ്. ഇത് ഫസ്റ്റ് സ്വിച്ച്, USB CD ചേഞ്ചർ. അപ്പോൾ ഇതിനകത്ത് വളരെ സിമ്പിളാണ് കണക്ഷൻ. അതായത് നമ്മൾ ഇതിൻ്റെ ഈ USB പാനലാണ് കാണുന്നത്, ഇതിൻ്റെ ഔട്ട്പുട്ട്, അതായത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. നമ്മളിപ്പോൾ ഇവിടെ USB എന്നുള്ള ഈ കണക്ഷൻ്റെ ഈ സ്വിച്ച് പ്രസ് ചെയ്ത് അകത്തേക്ക് ഇടുമ്പോൾ ഈ സ്വിച്ചിൽ USB കണക്റ്റ് ആവുന്നത്. അപ്പോൾ എന്താവും, ഈ സ്വിച്ച് പുറത്തേക്കാണ് ആവുക. അപ്പോൾ നമ്മൾ ഈ പാനലിൽ നിന്നുള്ള ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഈ മുമ്പിലുള്ള രണ്ട് സ്വിച്ചിൽ രണ്ട് പിന്നിൽ കണക്ട് ചെയ്യും. നമ്മളിവിടെ ബാക്കിൽ നിന്ന് വരുന്ന ഈ ഓക്സ് കണക്ഷൻ ഉണ്ട്, ഈ ഓക്സ് കണക്ഷൻ നമ്മൾ നേരെ ഈ പോയിന്റിൽ കണക്ട് ചെയ്യും. അതേസമയം ഇതിലേക്കുള്ള, അതായത് USB പാനലിലേക്കുള്ള 5 വോൾട്ടിൻ്റെ കണക്ഷൻ, ആ 5 വോൾട്ട് പോസിറ്റീവ് നമ്മൾ ഈ രണ്ട് പോയിന്റിലായിട്ട് കണക്ട് ചെയ്യും. ഈ രണ്ട് പോയിന്റ് അപ്പോൾ നമ്മളിത് പ്രസ് ചെയ്യുമ്പോൾ ഈ രണ്ട് പോയിന്റ് വഴി കണക്റ്റായിട്ട് 5 വോൾട്ട് ഓൺ ആകുന്നു. 5 വോൾട്ട് ഈ ബോർഡിലേക്ക് ചെന്നിട്ട് ഈ ബോർഡ് ഓൺ ആകുന്നു. അതേസമയം നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഈ സ്വിച്ച് അത് പുറത്തേക്ക് വന്നതുകൊണ്ട് ഈ സെൻറ്റർ പോയിൻറ്റ് രണ്ടും കണക്റ്റ് ആവുന്നു. അതായത് സെൻറ്റർ പോയിൻറ്റും ഈ പോയിൻറ്റിലേക്കും ഇങ്ങനെ ഈ രണ്ട് പോയിൻറ്റിലേക്കും കണക്ട് ആവുന്നു. അപ്പോൾ ഈ സെൻറ്റർ പോയിൻറ്റാണ് നമ്മൾ ബേസ് ഡ്രൈവറിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത്, അതായത് ഈ ഇൻപുട്ട് പോയിൻറ്റിലേക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഏതാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതാണ് ഈ ഇൻപുട്ട് പോയിൻറ്റിലേക്ക് പോവുക. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ ഈ സ്വിച്ചാണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ, ഈ സ്വിച്ച് ഇപ്പോൾ അകത്തേക്കാണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ ഈ USB കണക്ഷൻ പുറത്തേക്ക് പോകും. അപ്പോൾ ഇവിടെ ഡിസ്കണക്ട് ചെയ്യും, അതായത് 5 വോൾട്ട് ഓഫ് ആയി. അപ്പോൾ ഇവിടെയുള്ള ഈ ഓക്സ് കണക്ഷൻ ഈ സെൻറ്റർ പിന്നായിട്ട് കണക്ട് ആവുന്നു, അത് സെലക്ട് ആയിട്ട് നമുക്ക് ബേസ് ഡ്രൈവറിൻ്റെ ഇൻപുട്ടിലേക്ക് പോകുന്നു. ഇത്രയും സിമ്പിളാണ് കണക്ഷൻ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഈ സ്വിച്ച് അത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല, കാരണം നമുക്കിവിടെ രണ്ട് ഓപ്ഷനേ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ആ സ്വിച്ച് ഉപയോഗിക്കാത്തത്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ബേസ് ആൻഡ് ട്രബിളിൻ്റെ ബോർഡ് ഞാനിവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാദ്യം കണക്ട് ചെയ്തിട്ട് വേണം നമുക്ക് വയറിങ്ങിലേക്ക് കിടക്കാൻ. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഇനി ഫ്രണ്ട് പാനലിൽ കണക്ട് ചെയ്യാനുള്ളത്. അപ്പം ആ ഫ്രണ്ട് പാനലിൻ്റെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞ് ഇനി USB പാനൽ വെക്കാം. അപ്പം കണക്ഷൻസ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ ബ്ലൂ സ്ട്രിപ്പ് വെച്ചിട്ടുണ്ട് റിംഗ് ലൈറ്റിന് വേണ്ടിയിട്ട്, USB കണക്ഷൻ കൊടുത്തു. ഇനി ഞാനിവിടെ ഗ്ലൂ ആണ് ചെയ്ത് ഉറപ്പിക്കുന്നത്. അതുപോലെ ഈ ജോയിൻറ്റുകൾ സോൾഡറിങ് ഏരിയയിലൊക്കെ ഗ്ലൂ ചെയ്യുക. അതുപോലെ ഇതിനുള്ള ഹോൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് അതിൻ്റെതായ സ്ക്രൂ ഹോൾസിൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. ബാക്കി എല്ലാ കണക്ഷൻസും കൊടുത്തു കഴിഞ്ഞാണ്. അപ്പോൾ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇവിടെ ഇവിടെ ഇപ്പോൾ പാനൽ കാണില്ല, ബാക്കിയൊക്കെ ഓണാവും. ഓക്കെ, ബ്ലൂ സ്ട്രിപ്പ് കാണുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്. അപ്പോൾ അത് നമുക്ക് ഈ വർക്ക് ഫുൾ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് പൊളിക്കാം. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൻ്റെ റിപ്പയറൻസ് കാണാം. ഇപ്പോൾ ലാസ്റ്റ് നമ്മളെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞു. ഇതിനകത്ത് ഇപ്പോൾ ചെയ്യാൻ പറഞ്ഞിരുന്ന വർക്ക് മൊത്തം ഞാൻ തീർത്തിട്ടുണ്ട്. അതായത് ഇതിനകത്ത് കണക്ഷനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക, വയറിങ്ങൊക്കെ ഒന്ന് പുതിയതാക്കുക. അതുപോലെ നോയ്സ് ഹമ്മിങ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒഴിവാക്കി ഒരു തരം, അതുപോലെ ഒരു തരം പ്രത്യേക തരം ഒരു നോയ്സ് ഉണ്ടായിരുന്നു, ഒരു ബുബ് ബുബ് എന്ന് പറഞ്ഞൊരു സൗണ്ട് ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കി. അതിന് കാരണം ആ ഫിൽറ്റർ ബോർഡോ ടോൺ ബോർഡോ ആയിരുന്നു, ഏതോ ഒന്നാണ് സംഭവം വന്നിരുന്നത്. പിന്നെ അതുപോലെ പാനൽ മാറ്റി, കണക്ഷനൊക്കെ മാറ്റി. ഇപ്പോൾ നിങ്ങൾ ഈ പഴയ ഒരു രൂപവും ഇപ്പോഴത്തെ ഒരു രൂപവും നോക്കുക. അപ്പോൾ ഇനി ഇത് എന്ത് ചെയ്യുക, ക്യാബിനറ്റ് ഇട്ട് ക്ലോസ് ചെയ്ത് ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ ഫൈനൽ ചെക്കിംഗ് ഒന്ന് ചെയ്യാം. സാംകോൺ എന്ന് പറയുന്ന ഒരു ക്യാബിനറ്റ് ആണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വർക്ക് മൊത്തം കഴിഞ്ഞെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ക്യാബിനറ്റ് ഇട്ടപ്പോൾ കണ്ടില്ലേ, ആ നമ്മൾ ഫസ്റ്റ് പാനൽ ഒട്ടിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ലൈൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ്, അതായത് ക്യാബിനറ്റ് എങ്ങനെയാണോ നിൽക്കുന്നത് അതിനോട് ലൈനിൽ തന്നെ കൃത്യമായിട്ട് തന്നെ നമ്മളെ ഫ്രണ്ട് പാനൽ നിൽക്കുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, നമുക്കിത് പൊളിച്ചു തുടങ്ങാം. ഇത് കൊണ്ട് പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെക്കിങ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അപ്പിയറൻസ്. നമുക്ക് ഓൺ ചെയ്ത് ഒന്ന് ബ്ലൂടൂത്ത് വഴി ചെക്ക് ചെയ്യാം. അപ്പോൾ ബ്ലൂടൂത്തിന് ഹൈ വന്നിട്ടുണ്ട്, മാസ്റ്റർ കൺട്രോൾ 4649. അപ്പോൾ എല്ലാം ലോലാക്കി വെച്ചിട്ടുണ്ട്, ഒന്ന് കണക്ട് ചെയ്യാം. ബ്ലൂടൂത്ത് കണക്ട് ചെയ്തു, നമ്മളെ പഴയ സ്ഥിരം പാട്ട് തന്നെ. We'll be right back.
നമ്മൾ ഫ്രണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആട്ടോ. ഇനി സബ് കൊടുത്തോ. നിങ്ങളിപ്പോൾ കേട്ടിട്ടുള്ളത് ഇതിനകത്തുള്ള പവർ ബോർഡ് ഏതാണെന്ന് നിങ്ങൾക്കറിയാം. 4 ട്രാൻസിസ്റ്റർ മോണോ പവർ ബോർഡ്, അതുപോലെ തന്നെ 2 ട്രാൻസിസ്റ്റർ പെർ ചാനൽ, അതായത് 100 വാട്ട്സ് പെർ ചാനൽ എന്ന് പറയാം പീക്ക്. അതേപോലെ ഒരു 200 അടുത്ത് ഒരു 100 and something watts സബ് ഫോർ RMS ഔട്ട്പുട്ട് ഉണ്ടാവും. ആ തരത്തിലുള്ള ബോർഡുകളാണ്. അപ്പോൾ ഇതിൽ ഓഡിയോ ലെവലും ഈ ക്യാബിനറ്റും മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടെയുള്ള മൈക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. മൈക്കിനിവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് പറയുന്നത് നമ്മൾ ഈ ഇക്യു ബട്ടൺ, ഒന്ന് ബേസ്, രണ്ടാമത്തെ ട്രബിൾ, മൂന്നാമത് എക്കോ ലെവലാണിത്. ഈ 7 എന്ന് കാണുന്ന എക്കോ ലെവലാണ്. അപ്പോൾ അത് എക്കോ ലെവൽ 6-9 വരെ ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. 9, 10, 11, 12, 13, 14, 15 എക്കോ ലെവൽ ഇതിൽ വളരെ കൂടുതലുണ്ട്. ഇപ്പോഴത്തെ അത് ലേറ്റസ്റ്റ് വാങ്ങിയ ബോർഡാണ്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു 10-8 വെക്കാം. നെക്സ്റ്റ് ഒന്നും കൂടെ അമർത്തി കഴിഞ്ഞാൽ മൈക്ക് വോളിയാണ്. അപ്പോൾ അത് 15-16 ആണുള്ളത്. അപ്പോൾ ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. ജസ്റ്റ് വോളിയം കൊടുക്കുക. ഹലോ, ബ്ലൂടൂത്ത് പോസ് ചെയ്യാം. ഹലോ 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 അടിപൊളി ഗെയിനാണ്, നല്ല ഗെയിനുണ്ട് മൈക്കിന്. അപ്പോൾ അത് ഓക്കെയാണ്. ഇനി ഇതിൽ മറ്റു ഓപ്ഷൻസ് ഉള്ളത് ഏതാന്ന് വെച്ചാൽ മോഡ് മാറ്റിയാൽ FM ഉണ്ട്. FM ആൻറ്റിനെ കറക്റ്റായി കൊടുത്താൽ ഓക്കെ. നെക്സ്റ്റ് ഓക്സ് ആണ്, പിന്നെ ബ്ലൂടൂത്ത്. ഇനി നമുക്ക് മറ്റൊരു ഓക്സ് ഓപ്ഷൻ ഉള്ളത് ഈ ബട്ടണിലാണ്. ഓക്കെ, സെറ്റ് സൈലൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആമ്പുകൾ നിങ്ങൾക്ക് ഇതുപോലെ ഫ്രണ്ട് പാനൽ മാറ്റിയിട്ടോ അല്ലെങ്കിൽ ബോർഡ് മാറ്റിയിട്ടോ അപ്ഡേഷൻ ചെയ്തെടുക്കാൻ ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് തന്നെ സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റിയ രൂപത്തിൽ ഉള്ള കാര്യങ്ങളാണ്. എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിളാണ്. വളരെ സിമ്പിൾ കമ്പോണൻസ് ആണ് ഉപയോഗിച്ചത്, അതായത് ബോർഡുകൾ. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഫിറ്റിങ്സും നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ടൈപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഫ്രണ്ട് ആക്സസറീസ്, ഫുൾ ഫ്രണ്ടിൽ വരുന്ന എല്ലാ സാധനങ്ങളും ഒന്നിച്ചെടുക്കുക. എന്നാലേ നിങ്ങൾക്ക് ആ ഫ്രണ്ട് ഫുള്ള് ഫ്രഷായി കിട്ടുള്ളൂ. അല്ലാച്ചാൽ അത് വേറെയും മറ്റത് വേറെ ആയിട്ട് നിൽക്കും. ഈ ബോൾട്ട് ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അപ്പുറത്ത് സർക്യൂട്ട് ബോർഡ് അടക്കമുള്ള മൈക്ക് സോക്കറ്റ് കറക്റ്റായിട്ട് വാങ്ങിയിട്ട്, അല്ലെങ്കിൽ ബോർഡിലേക്ക് സർക്യൂട്ട് അല്ലെങ്കിൽ ബോർഡിലേക്ക് ഈ മൈക്ക് സോക്കറ്റ് ഇറക്കിയതിന് ശേഷം ബോർഡ് ക്യാബിനറ്റിൽ ഫിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഇത് ഒഴിവാക്കിയാവും പുറത്തേക്കുള്ള. പിന്നെ ഈ ഒരു ക്യാബിനറ്റ് മാത്രമല്ല, വേറെ പലതരം ക്യാബിനറ്റുകൾ നമുക്ക് കിട്ടാണ്ട്. ഇതിപ്പോൾ രണ്ട് തരത്തിലാണ്, ഒരു അതായത് USB അല്ലെങ്കിൽ ഓക്സ്. DVD എന്ന് പറയുന്നതും വലിയ വ്യത്യാസമൊന്നുമില്ല. പ്രോളജി കയറ്റി കഴിഞ്ഞാൽ DVD ഓപ്ഷൻ 5.1 ആയി കിട്ടും, അത്രയേ ഉള്ളൂ. ഇനി ഇല്ലാത്തൊരു സ്പേസ് ഉള്ളത് ഈ ഏരിയയിലായിട്ട് ഒരു VU മീറ്ററിനുള്ള സ്പേസ് ബാക്കിയുണ്ട്. അപ്പോൾ ആ VU മീറ്റർ കൂടെ കയറ്റിയാൽ ഇത് ഫില്ലായി. അതിൻ്റെ ആവശ്യമില്ല, വരുന്നില്ല. വേണമെങ്കിൽ ചെയ്താൽ മതി, നിങ്ങൾ ആവശ്യം പോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ അടിക്കുക. അടുത്ത വീഡിയോ കാണാം.